സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കുമ്പളയിലും കൂഡ്ലുവിലും നിർമ്മിച്ച അഭയകേന്ദ്രങ്ങൾ തുറന്നു. പ്രകൃതി ദുരന്തങ്ങളെ മറികടക്കാനുള്ള താൽക്കാലിക ദുരിതാശ്വാസ പദ്ധതിയാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദേശീയ ചുഴലിക്കാറ്റ് അപകട സാധ്യത ലഘൂകരണ പദ്ധതിയുടെ ഭാഗമായാണ് കുമ്പളയിലും കുഡ്ലുവിലും ദുരിതാശ്വാസ അഭയകേന്ദ്രങ്ങൾ ആരംഭിച്ചത്. പ്രകൃതിക്ഷോഭങ്ങളിൽ പെടുന്നവർക്ക് താൽക്കാലിക ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണിത്. മധൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട കുഡ്ലുവിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അഭയകേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കുമ്പളയിലെ വിദ്യാലയത്തോടനുബന്ധിച്ചുള്ള ഒരു കെട്ടിടമാണ് എന്നുള്ളത് കൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ വിദ്യാലയത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീരദേശ മേഖല എന്ന നിലയിൽ ഉണ്ടാകാവുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും നേരിടുന്ന ആളുകളെ പാർപ്പിക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലുള്ള ദുരിതങ്ങൾ സംഭവിക്കുന്ന ആളുകൾക്കായാലും ഈ കേന്ദ്രങ്ങൾ നമുക്ക് താമസത്തിന് ഉപയോഗിക്കാൻ പറ്റും. ചടങ്ങിൽ ഓൺലൈൻ വഴി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷണർ ഡോക്ടർ എ കൗശികൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എൻ എ നെല്ലിക്കുന്ന എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എ സൈമ, മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ, മുഗലൽപുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സമീറ ഫൈസൽ, വാർഡ് മെമ്പർ സി എം ബഷീർ, എ ഡി എം അതുൽ സ്വാമിനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു. കുമ്പളയിൽ നടന്ന ചടങ്ങിൽ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എ സൈമ അധ്യക്ഷയായി. കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് യു പി താഹിറ യൂസഫ്, വാർഡ് മെമ്പർ പ്രേമാവതി, എ ഡി എം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ഉപ്പള.